നമസ്കാരം മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യരിൽ വിജയകരമായി വെച്ചുപിടിപ്പിച്ചു ആധുനിക മെഡിക്കൽ രംഗത്ത് വൻ കൊതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയിരിക്കാവുന്ന ശസ്ത്രക്രിയ നടന്നത് അമേരിക്കയിലാണ് അൻപത്തിയേഴ് വയസ്സുള്ള ഒരാളിലാണ് പന്നിയുടെ ഹൃദയം വെച്ചുപിടിപ്പിച്ചത് ദീർഘകാലമായി അവയവദാന രംഗത്ത് നേരിടുന്ന ദൗർലഭ്യം പരിഹരിക്കാൻ ഉതകുന്നതാണ് ഈ പരീക്ഷണ വിജയം വെള്ളിയാഴ്ചയാണ് ശസ്ത്രക്രിയ നടന്നതെന്ന് മേരി യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂൾ തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ചരിത്രപരം എന്നാണ് ആശുപത്രി ഇതിനെ വിശേഷിപ്പിച്ചത് ഡേവിഡ് ബെന്നറ്റ് എന്ന ഹൃദ്രോഗിയിലാണ് പന്നിയുടെ ഹൃദയം വെച്ചുപിടിപ്പിച്ചത് ശസ്ത്രക്രിയക്ക് ശേഷം ഡേവിഡ് ബെന്നറ്റ് സുഖം പ്രാപിക്കുന്നതായും പുതിയ അവയവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിർണ്ണയിക്കാൻ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എനിക്ക് ജീവിക്കണം ഇത് ഇരുട്ടിൽ ഒരു വെടിവെക്കുന്നത് പോലെയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇതിന്റെ അവസാന ഓപ്ഷൻ ആയിരുന്നു ശസ്ത്രക്രിയക്ക് ഒരു ദിവസം മുൻപ് ഡേവിഡ് പറഞ്ഞ പറഞ്ഞത് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മാസങ്ങളായി ഹാർട്ട് ലങ് മെഷീനിൽ കിടപ്പിലാണ് രോഗം ശേഷം താൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ശസ്ത്രക്രിയക്ക് അടിയന്തര അനുമതി നൽകിയത് പരമ്പരാഗത അവയവം മാറ്റിവയ്ക്കലിന് അനുയോജ്യമല്ലാത്ത ഒരു രോഗിയുടെ അവസാന ശ്രമമെന്ന നിലയിലായിരുന്നു ശസ്ത്രക്രിയക്ക് അനുമതി നൽകിയത് ഇത് ഒരു നാഴിക കല്ലായേക്കാവുന്ന ശസ്ത്രക്രിയയായിരുന്നു അവയവങ്ങളുടെ ദൗർലഭ്യം പരിഹരിക്കുന്നതിനുള്ള മാർഗത്തിലേക്ക് ഞങ്ങളെ ഒരുപടി കൂടി അടുപ്പിക്കുന്നു പന്തിയുടെ ഹൃദയം ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച ഡോട്ട്ലി ഗ്രിഫെറ്റ് പറഞ്ഞു ശസ്ത്രക്രിയ കഴിഞ്ഞുവെങ്കിലും രോഗിയെ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ജനതക എഡിറ്റിംഗ് നടപടിക്രമങ്ങൾക്ക് വിധേയമായ ഒരു കൂട്ടത്തിൽ പെട്ടതായിരുന്നു മനുഷ്യ ശരീരത്തിലേക്ക് പന്നിയുടെ അവയവങ്ങൾ വെച്ചു പിടിപ്പിക്കുമ്പോൾ അവ നിരസിക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാവുന്ന മൂന്ന് ജീനുകളെ ഒഴിവാക്കി ഇതിനോടകം തന്നെ മനുഷ്യ ശരീരം സ്വീകരിക്കുന്ന ആറ് ജീനുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഒക്ടോബറിൽ ന്യൂയോർക്ക് മസ്തിഷ്കമരണം സംഭവിച്ച രോഗിയുടെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച പന്നിയെ വിതരണം ചെയ്ത ആസ്ഥാനമായുള്ള ബയോടെക് സ്ഥാപനമായ ജീൻ എഡിറ്റിംഗ് അതേസമയം രോഗിയുടെ വൃക്ക വൃക്കമാറ്റേക്കാൾ സങ്കീർണമായ ശസ്ത്രക്രിയയായിരുന്നു ഇത് ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ദാനം ചെയ്ത അവയവം ഒരു അവയവ സംരക്ഷണ യന്ത്രത്തിൽ സൂക്ഷിച്ചിരുന്നു കൂടാതെ പരമ്പരാഗത ആന്റി റിജക്ഷൻ മരുന്നുകൾക്കൊപ്പം ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിച്ച പരീക്ഷണാത്മക പുതിയ മരുന്നും സംഘം ഉപയോഗിച്ചു ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം അമേരിക്കക്കാർ നിലവിൽ അവയവം മാറ്റിവെക്കുന്നുണ്ടെന്നാണ് കണക്ക് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ആറായിരത്തിലധികം രോഗികൾ അവയവദാനത്തിന്റെ ദൗർലഭ്യം മൂലം മരിക്കുന്നുണ്ട് പന്നിയുടെ ഹൃദയവാൾവുകൾ മനുഷ്യരിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് കൂടാതെ പന്നിയുടെ തൊലി പൊള്ളലറ്റ മനുഷ്യരിലും ഉപയോഗിച്ചു വരുന്നു വെബ് ഡെസ്ക് ന്യൂസ്